കോവിഡിനെതിരെ 95% ഫലപ്രാപ്തിയാണ് ഫൈസർ വാക്സിൻ കമ്പനി അവകാശപ്പെടുന്നത്. യൂറോപ്പിലടക്കം ഗൾഫിലടക്കം നിരവധി രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ഫൈസർ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ പക്ഷേ ഈ മരുന്ന് എത്തിയിട്ടില്ല. ഓഗസ്റ്റോട് കൂടി ഫൈസർ വാക്സിൻ ഇന്ത്യയിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ എത്തുന്ന നാലാമത്തെ മരുന്നായിരിക്കും ഫൈസർ. നമുക്ക് അറിയാവുന്നതുപോലെ കോവിഷീൽഡ്, കോവാക്സിൻ, റഷ്യയുടെ സ്പുട്നിക് 5 അതിനുശേഷം വരുന്ന മരുന്നായിരിക്കും ഫൈസർ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒരു ഡോസിന് ഏകദേശം 730 രൂപയായിരിക്കും വിലയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. വിദേശ നിർമ്മിത വാക്സിൻ ആദ്യമായി സ്വീകരിക്കുന്നവരുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കണമെന്നും കാര്യക്ഷമത ഉറപ്പുവരുത്തിയതിനു ശേഷം എല്ലാവർക്കും നൽകുമെന്നുമാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. കോവിഡ് വാക്സിന് കടുത്ത ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ ഫൈസർ ഉൾപ്പെടെയുള്ള വിദേശ കോവിഡ് വാക്സിൻ നിർമ്മാതാക്കൾക്ക് നിയമപരമായ ബാധ്യതകളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നുവെന്നാണ് സൂചനകൾ. കോവിഡ് രണ്ടാം തരംഗത്തെ തുടർന്ന് രോഗവ്യാപനം രൂക്ഷമായതോടെ ഏപ്രിലിൽ ഫൈസർ, മൊഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ ഉൾപ്പെടെയുള്ള കമ്പനികളെ വാക്സിൻ ഇന്ത്യയിൽ വിറ്റഴിക്കാൻ സർക്കാർ ക്ഷണിച്ചിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് കമ്പനികളുമായി കരാറിൽ എത്തിയിരുന്നില്ല. വാക്സിൻ ഉപയോഗത്തെ തുടർന്ന് ഗുരുതര പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നേരിടേണ്ടി വരുന്ന നിയമ നടപടിയിൽ നിന്ന് സംരക്ഷണം നൽകണമെന്നുള്ള വ്യവസ്ഥ അംഗീകരിക്കാത്ത ഒരു രാജ്യത്തിനും ഫൈസർ ഇതുവരെ വാക്സിൻ നൽകിയിട്ടുമില്ല. എന്നാൽ നിയമ സംരക്ഷണം സംബന്ധിച്ച് ഒരു വാക്സിൻ നിർമ്മാതാക്കൾക്കും കേന്ദ്ര സർക്കാർ ഇതുവരെ ഉറപ്പ് നൽകിയിട്ടില്ല. ഇക്കാര്യത്തിൽ സർക്കാർ മനംമാറ്റത്തിന് തയ്യാറായേക്കും എന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഫൈസർ വാക്സിൻ ഓഗസ്റ്റിൽ ലഭ്യമാകുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഫൈസറിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് വിദേശ വാക്സിനുകൾ പ്രാദേശികമായി പരീക്ഷിക്കണമെന്ന നിർദ്ദേശം സർക്കാർ നേരത്തെ പിൻവലിച്ചുകയും ചെയ്തിരുന്നു. ഏതായാലും ഓഗസ്റ്റോടുകൂടി ഫൈസർ വാക്സിൻ വരുന്നതോടുകൂടി ഇന്ത്യയിലെ 4 വാക്സിനുകളാണ് വരുന്നത്. പിന്നീട് 3 വാക്സിനുകൾ പരീക്ഷണ ഘട്ടത്തിലാണ് ഇരിക്കുന്നത്. അവ കൂടി എത്തുന്നതോടുകൂടി കൂടുതൽ വാക്സിനുകൾ നമ്മുടെ സമൂഹത്തിലേക്ക് എത്തും. വാക്സിനേഷൻ്റെ പ്രോസസ്സ് കൂടുതൽ എളുപ്പമാക്കാനും കഴിയും. കൂടുതൽ പേരിലേക്ക് വാക്സിൻ നൽകാനും കഴിയുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിരീക്ഷണം.